നമസ്കാരം. ഞാൻ ഡോക്ടർ പൂർണിമ അരവിന്ദ്, എസ് പി ആയുർവേദ ഹോസ്പിറ്റൽ നെടുമങ്ങാട്. ഇന്ന് ആരോഗ്യ നികേതനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ടാണ്. ഇഞ്ചി നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ളതും ഒരു ആയിട്ടുള്ളൊരു സസ്യമാണ് ഇഞ്ചി. സിഞ്ചിബറേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ്. നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഔഷധമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. പലതരം ഗുണങ്ങൾ അതിനുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ എന്ന ഘടകമാണ്. അതിന് ആ ജിഞ്ചറോൾ എന്ന് പറഞ്ഞ ഘടകം ഈ ഇഞ്ചിക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകളെ കുറച്ച് നമുക്ക് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഇൻഫെക്ഷനുകളെ തടയാനായിട്ട് സഹായിക്കും. അതുപോലെ വേദന ശമിപ്പിക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ജിഞ്ചറോൾ എന്ന് പറയുന്നത്. ഒരുപാടധികം ഗുണങ്ങൾ ഈ ഇഞ്ചിക്കുണ്ട്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ ഇഞ്ചി ഉപയോഗിക്കാം? ഇഞ്ചി നമുക്ക് ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഇഞ്ചിയായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഉണക്കി കഴിഞ്ഞാൽ ചുക്ക് പൊടിയായിട്ടും നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഫലപ്രദവുമായിട്ട് 100% ഫലപ്രദമായിട്ടും ഉള്ള കുറച്ച് പ്രയോഗങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഉദര രോഗങ്ങൾക്കും അതുപോലെ തന്നെ ദഹനക്കേടിനും ഛർദി മുതലായ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇഞ്ചി നീരിൽ ഒരു നുള്ള ഇന്തുപ്പും തേനും കൂടെ ചേർത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഛർദിക്ക് വെറുതെ തന്നെ, ഛർദി ദഹനക്കേടൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ തന്നെ ഇഞ്ചി നീര് അങ്ങനെയും ഉപയോഗിക്കാം. ഇക്കിള് പോലുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി തേനിൽ ചാലിച്ച് നാക്കിൽ തേച്ച് അലിയിച്ച് കഴിക്കുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ്. ചുമയ്ക്ക് അതുപോലെ തന്നെ ചുക്കുപൊടിയും ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ്. ഈ ഇക്കിള് ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മളിത് പ്രയോഗിക്കുമ്പോഴത്തേക്കും ലേഹ്യം കഴിക്കുന്നത് പോലെ, ലേഹ്യം എന്ന് പറഞ്ഞാൽ ലിഹ്യത അനേനേതി ലേഹ്യം, നമ്മൾ എന്തൊരു സാധനം ഏതൊരു മരുന്നും നമ്മൾ നാക്കുപയോഗിച്ച് നക്കി നുണഞ്ഞ് കഴിക്കുന്നതിനെയാണ് ലേഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുമയ്ക്ക് ഇക്കിളിനെ പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് തേനിൽ ചാലിച്ച് നമ്മൾ ഇഞ്ചിയും ചുക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ തേനിൽ ചാലിച്ച് ഇടയ്ക്കിടയ്ക്ക് നാക്കിൽ തേച്ച് അലിയിച്ചിറക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും വേണം, കുറേശ്ശെയായിട്ട് നാക്കിൽ തേച്ച് അലിയിച്ചിറക്കുകയും വേണം. ഇനി പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും ചിറ്റമൃതിൻ്റെ വള്ളി, അതായത് അമൃതവള്ളിയും കൂടെ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് പനിക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്. അതിൻ്റെ അസ്വസ്ഥതകൾ, പനി എന്ന് പറയുന്നത് ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ദഹനക്കേട് ശരിയായ രീതിയിൽ ദഹനം നടക്കാതെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് പനി. അപ്പോൾ അതിന് ഇഞ്ചിയും ചിറ്റമൃതിൻ്റെ വള്ളിയും കൂടെ ആകുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ്. അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുണ്ടാകുന്നതല്ലാത്ത നീരുകൾ, ശരീരത്തിൽ കാണപ്പെടുന്ന വിട്ടുമാറാതെ നിൽക്കുന്ന നീരിന് ഇഞ്ചിയും അതുപോലെ തന്നെ തഴുതാമ ഇലയും കൂടി ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ്. തഴുതാമ ഇല എന്ന് പറയുന്നത് മൂത്രളമായിട്ടുള്ള, അതായത് അധികമായി മൂത്രം ഒഴുക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മൂത്രം ഒരുപാട് പോവുകയും നീര് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു പ്രക്രിയ വേഗത്തിലാക്കാൻ ഇഞ്ചി സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നീര് ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന വേദന കുറയ്ക്കാനും ഇഞ്ചിയുടെ ഉപയോഗം സഹായിക്കും. അപ്പോൾ നീരുള്ളപ്പോഴത്തേക്കും തഴുതാമ ഇലയും ഇഞ്ചിയും കൂടെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം. അടുത്ത് പറയുന്നത് അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, പുളിച്ചതുകെട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ ഇഞ്ചി അല്ലെങ്കിൽ ചുക്കുപൊടി, കുരുമുളക് പൊടി, ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ്. പിന്നെ ബി പി കൂടുതലായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്ന ഒരാളിന് 1 സ്പൂണിൽ ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് തേൻ ചേർത്ത് കഴിക്കുന്നത്, എല്ലാം കൂടി 3 ഒരു സ്പൂണിനകത്തേ വരാവും, അത് ദിവസവും കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു 2 മുതൽ 3 ഗ്രാം വരെ ഇഞ്ചി ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നമ്മൾ ഈ ജിഞ്ചറോൾ എന്ന് പറഞ്ഞ ഘടകം രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ സഹായിക്കും. അതുവഴി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടി നിർത്താൻ സഹായിക്കും. പിന്നെ അതുപോലെ വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈ ഇഞ്ചി നിത്യവും കഴിക്കുന്നത് ഒരു വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്.
ഇതൊക്കെയാണ് ഇഞ്ചിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. മറ്റൊരു പുതിയ വിഷയവുമായി ആരോഗ്യനികേതനത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്കാരം.